ഹാക്കിംഗ് ബസോണിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യം എന്റെ ജീവിതത്തിൽ എന്റെ പ്രാവർത്ത മേഖലയിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. ആ കാര്യം എന്താണ്, അതിനെപ്പറ്റി നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞു വളരെ സങ്കടകരമായ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനാണെന്നുള്ളത്. വേറൊന്നുമല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ സ്നേഹിച്ചൊരു ബേഡ് എനിക്കുണ്ടാവില്ല. ഞാൻ വളരെ ആഗ്രഹിച്ച് വർഷങ്ങളോളം ഉള്ള ഒരു താല്പര്യം കൊണ്ട് നമ്മൾ വാങ്ങിച്ചൊരു ബേഡാണ് ഗാഡിറ്റാനോ പോട്ടം എന്ന് പറയുന്നത്, ഗാഡിറ്റാനോസ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അവർ രണ്ടുപേരും ഞാൻ വാങ്ങുന്നത്. ഞാൻ വാങ്ങിച്ച നിസാര വിലക്കാണ് എനിക്ക് ആ ബേഡിനെ കിട്ടിയെങ്കിലും നമ്മൾ നല്ല രീതിയിലാണ് കെയർ ചെയ്ത് ഒരു മാസത്തോളം ഇന്നിപ്പോൾ ആ ബേഡ് എൻ്റെ ലോഫ്റ്റിലുണ്ടായിരുന്നു. നമുക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഇന്നും ഒരു നിശ്ചയമല്ല. ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരുപാട് തിരക്കിൽപ്പെട്ടു. രാവിലെ വെളുപ്പിനെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ രാത്രിക്കായിരിക്കും വരിക. ചിലപ്പോൾ ബേഡുകൾക്ക് തീറ്റ കൊടുക്കാൻ സമയം തന്നെ നമുക്ക് എന്തായിപ്പോയി, കുറച്ച് ഡിഫറൻസ് വന്നു. ആ കാര്യങ്ങൾ എല്ലാത്തിലും നമുക്കിപ്പോൾ പൊതുവേ ഞാൻ വെളുപ്പിനെ സുവയസ്കാരം കഴിഞ്ഞിട്ടായിരുന്നു എല്ലാവർക്കും തീറ്റ കൊടുക്കണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ നമ്മളിൽ നിന്ന് മാറി എല്ലാവർക്കും രാത്രി തീറ്റ കൊടുത്ത് എല്ലാവരും രാത്രിയൊക്കെ ഒന്ന് പരിചരിച്ച് എന്നിട്ടായിരുന്നു നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി പിറ്റേന്ന് രാവിലെ തന്നെ പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പിറ്റേന്ന് രാത്രി ഒരു 10 മണിക്കായിരിക്കും വരിക. ആ 10 മണിക്ക് ശേഷം അവർക്ക് തീറ്റയൊക്കെ കൊടുത്ത് ഒരു 12 മണിയാകുമ്പോഴായിരിക്കും നമ്മൾ പോയി കിടക്കുക. പിന്നെ അതുപോലെ തന്നെ രാവിലെ നമ്മൾ അടുത്ത വർക്കിനും കാര്യങ്ങൾക്കായിട്ടൊക്കെ നമ്മൾ പോകുമായിരുന്നു. അതിൻ്റെയൊക്കെ ഇടയിൽ തിരക്കിലും മറ്റുമൊക്കെ പെട്ടു വന്നപ്പോൾ നമുക്ക് വളരെ സ്നേഹിച്ചിരുന്ന നല്ലൊരു ബേഡ്, നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ ഒരു ബേഡിനെ എത്രത്തോളം സ്നേഹിക്കുന്നുള്ള നമുക്കിപ്പോൾ ഒരാളിപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ. അതുപോലെ നമ്മളെ സ്നേഹിച്ച് നമ്മൾ കൂടെ നിർത്തി നമ്മളിപ്പോൾ ആ ലോഫ്റ്റിലേക്ക് ചെന്നാൽ അവൻ്റെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളും കണ്ടാൽ, നമ്മളവന് കൈവച്ച് കൊടുക്കുമ്പോഴുള്ള അവൻ്റെ ഒരു പെർഫോമൻസും അവർ നമ്മളോട് ഇടപഴകുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഇന്നും ഓർക്കും, നമ്മുടെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. അതുപോലെ ഉണ്ടായിരുന്നൊരു ബേഡ് ഇന്നലെ രാത്രി അവന് ചെറിയൊരു വെള്ളക്കെട്ട് പോലെ തൂക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇന്നലെ രാത്രി തന്നെ ചെറിയൊരു വീഡിയോ ഞാൻ അവൻ്റെ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ആ വീഡിയോ എന്താക്കാം, നിങ്ങളൊന്ന് കണ്ടിട്ട് വരി, എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ അവൻ്റെ ആ ഫ്രണ്ടിലെ ആ ക്രോപ്പ് ചെറുതായിട്ടൊന്ന് തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത് അവർ പറഞ്ഞതുപോലെ ആ ബേഡിനെ തൂക്കി നിർത്തിക്കൊണ്ട് അവൻ്റെ വായിലൂടെ ആ വെള്ളം ഫുള്ള് നമ്മൾ ക്രോപ്പ് ചെയ്ത് നമ്മൾ കളഞ്ഞ് നല്ല രീതി അതിന് ശേഷം ചെറിയ പൗട്ടിങ് ചെയ്തും ആള് നല്ല രീതിയിലൊരു ആക്റ്റീവായിരുന്നു. അപ്പോൾ നമുക്ക് അവനെ തിരിച്ച് കിട്ടും, നല്ല രീതിയിൽ അവൻ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളുണ്ടായിരുന്നത്. ഇന്ന് വെളുപ്പിനെയും അവനെ കണ്ട് അവനക്ക് വേണ്ട പരിചരണം കൊടുത്തിട്ടാണ് നമ്മുടെ വർക്കിലേക്ക് നമ്മൾ പോയതും. അവനാണെങ്കിൽ നമ്മളോട് വളരെ കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സുഹൃത്തുക്കളോട് കൂടി നമ്മളിപ്പോൾ ഒരു കുറേ നാളായിട്ട് നമ്മൾ ഇടപഴകിക്കൊണ്ടിരുന്ന സുഹൃത്തുക്കളാണ്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്കിപ്പോൾ നമ്മളൊരു ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവനക്കൊരു എത്രത്തോളം നമ്മളൊരു സൗഹൃദമാണ് അവൻ കാണിക്കുക, അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്ത ചോദിക്കണം എന്താ ഞാൻ പറയുക എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. ആ രീതിയിലുള്ളൊരു കമ്പനിയായിരുന്നു. മറ്റ് പ്രാവുകൾ പോലും ആ രീതിയിൽ എന്നോട്, ഞാനിപ്പോൾ ഒരു 3 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ പ്രായനെ വളർത്തി വരുന്നു. ഈ 3 വർഷ കാലയളവിൽ പോലും അത്രത്തോളം എന്നോട് ഇടപഴകിയൊരു ബേഡ് എനിക്കുണ്ടായിട്ടില്ല. അത്രയ്ക്കും കമ്പനി, അത്രത്തോളം നല്ല സൗഹൃദത്തിലും. ഞാനാണെങ്കിൽ രാത്രി സമയങ്ങളിലൊക്കെ അവൻ പറന്നു പോവില്ല, സമയങ്ങളിലൊക്കെ അവനെ പിടിച്ച് കയ്യിലെടുത്തലും അവനെ ഒരു കയ്യിൽ തീറ്റ വെച്ച് കൊടുക്കുക ഒക്കെ കൊത്തിത്തിരിക്കുക ഒക്കെ ഭയങ്കര എന്താ പറയുക, ഇന്ന് നമുക്ക് വളരെ വലിയ ഓർമ്മകളായി മാറിയേക്കണതൊക്കെ. അങ്ങനെയൊരു സംഭവം, ആ ബേഡ് നഷ്ടപ്പെട്ടപ്പോൾ വല്ലാത്തൊരു ഖേദമായിട്ട് നമ്മുടെ മനസ്സിൽ നിലയടിക്കുകയാണ് അവൻ്റെ വിഷമങ്ങൾ. അപ്പോൾ അവന് നമ്മുടെ ഉണ്ടായിരുന്ന ആ സൗഹൃദങ്ങൾ, അവൻ നമ്മളോട് പെരുമാറിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ, നമ്മുടെ അവൻ കളിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അതൊക്കെ കണ്ടിട്ട് നിങ്ങളൊന്ന് അതിൻ്റെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് എന്താണോ ഇങ്ങനത്തെ ബേഡ് നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ കമൻറ്റിലൂടെ നിങ്ങൾക്കൊന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് നമ്മുടെ ഒരു ഗാഡിറ്റാനോസ്. ഭയങ്കര ഇണക്കം രണ്ടുപേരും, നല്ല അടുപ്പാണ് രണ്ടുപേരും. നല്ല വന്നാണ്ടില്ലേ, രണ്ടുപേരും നല്ല ഇണക്കമാണ്. പക്ഷെ മേൽബേഡ് കുറച്ച് വല്ലാത്ത രീതിയിൽ കൊത്തിപ്പറിക്കും, അവൻ്റെ കൊത്തനും നല്ല വേദനയാണ്. കണ്ടില്ലേ, അങ്ങനെ അവൻ തൊലിയാണ് കടിച്ചു പറിക്കുക. പക്ഷെ ഫീമെയിൽ ബേഡായ നമ്മളെ കമ്മത്തുള്ള അവളുടെ കൊത്തിനും രസമാണ് അവളുടെ കൊത്ത്.
പക്ഷെ ഇവനാണെങ്കിൽ നമ്മൾ വല്ലാണ്ട് കൊത്തിപ്പറിയും കണ്ട. ഞാനിപ്പോ ഇന്നൊരു 11 മണി കഴിഞ്ഞപ്പോ ഞാന് ഇതിന്റെ അവസ്ഥ എന്താണ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഞാൻ അവന്റെ ലോഫ്റ്റിലേക്ക് വന്നപ്പോ എനിക്ക് കാണാൻ കഴിഞ്ഞ വളരെ ഖേദകരമായ ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പൊ ഞാൻ എന്റെ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഒരു 11 മണി 12 മണി സമയത്ത് ഉച്ച സമയത്ത് വന്നപ്പോ കണ്ട കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോണത്. ആര് കണ്ടാലും ഖേദിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ച. അവൻ്റെ കൂടെയുള്ള ആളാണ് ആ നിൽക്കുന്നത്, അവനാണ് ആ മരിച്ചു കിടക്കുന്നത്. അവൻ്റെ ആ കിടത്തം കണ്ടിട്ട് പോലും നമുക്ക് സഹിക്കുന്നില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു പ്രയാസം, മനസ്സിൽ വല്ലാത്തൊരു ഇഷ്ടപ്പെട്ടവര് കൂടെ നിന്ന് പോകുമ്പോഴുള്ളൊരു പ്രയാസം. അത് എത്ര പറഞ്ഞാലും നമുക്ക് ആ വിഷമം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അവനെ ഞാൻ എടുത്തിട്ട് അവൻ്റെ ആ വിശ്വാസം ഞാൻ കാണിച്ചു തരാം. അവൻ്റെ ആ പാവത്തിൻ്റെ കിടപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെ. ആളക്കണ്ട, അത് നല്ലൊരു ക്യൂട്ടായിരുന്നു. നമ്മളത് എത്രത്തോളം നല്ലൊരു എൻ്റെ ആ ഒരു കിടത്തം പോലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു സഹിക്കാൻ പറ്റുന്നില്ല ആ കാഴ്ച. അപ്പൊ നിങ്ങളിപ്പോ കണ്ടതുപോലെ അവന്റെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും എന്താ പറയാ, നമുക്ക് പറയാൻ നമുക്ക് വാക്കുകൾ വായിലേക്ക് കിട്ടുന്നില്ല. ആ രീതിയിലായിപ്പോയി നമുക്ക് അവൻ തന്നെ വേർപിരിഞ്ഞപ്പോഴുള്ളൊരു സന്ദർഭങ്ങൾ. അപ്പൊ നമുക്ക് ആ ബേഡിന് എന്തുകൊണ്ടാവും അവൻ ആ സ്ഥിതിയിലേക്ക് എത്തി എന്നുള്ളതിൽ നമുക്ക് ഇന്നും ഒരു കാരണം നമുക്ക് പറയാനില്ല. നമുക്ക് പിന്നെ ഓരോ കാരണങ്ങളും നമുക്ക് സാഹചര്യങ്ങൾ പറയാം. എന്നുവെച്ചാൽ ആ സമയത്ത് ഞാൻ ഇങ്ങോട്ട് പറയുകയുണ്ടായി, ഒരു വെള്ളക്കെട്ട് പോലെ എനിക്ക് തോന്നി, ഞാൻ അതുപോലെ ചെയ്തു. എനിക്ക് അതിൽ നിന്ന് കുറച്ച് വെള്ളവും കാര്യങ്ങളും അവൻ്റെ വായിൽ നിന്ന് കളയാൻ സാധിച്ചു. പക്ഷെ എന്നിട്ടും എനിക്കൊരു വെള്ളക്കെട്ടാണെന്നൊരു ഫീൽ എനിക്ക് അവിടെ ഉണ്ടായില്ല. എന്നുവെച്ചാൽ എനിക്ക് പൗട്ടറിനെ വളർത്തിയ പോലെ പരിചയമില്ലാത്തതുകൊണ്ടാവാം. നമ്മളെ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടും അത്ര ഒരു 3 കള്ളി ആയിട്ടുള്ളൂ ആള്, 2 കള്ളി 3 കള്ളി ആയിട്ടുള്ളൂ ആ ബേഡ്. അതുകൊണ്ട് ആ പ്രായത്തിൽ ഒരു ചെറിയൊരു പൗട്ടിങ്ങിൻ്റെ ഇടയിൽ ഒരു വെള്ളക്കെട്ട് വരുന്നതായിട്ടൊരു നല്ലൊരു സാഹചര്യം ആയത് നമ്മളോട് പറയുകയുണ്ടായില്ല. അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്നൊരു വെള്ളക്കെട്ട് വന്നാണ് ആ ബേഡ് മരിച്ചത് എന്നുള്ളത് നമുക്കിപ്പോഴും നമുക്ക് അതിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ബേഡുകൾക്ക്, ഇപ്പോൾ പൗട്ടർ ബേഡ് അതേപോലത്തെ ബേഡുകൾക്കാവുമ്പോൾ അതുങ്ങളുടെ ക്രോപ്പിൻ്റെ അകത്ത് കാങ്കർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് എന്നൊരു സുഹൃത്തുക്കൾ പറയണ്ടായി. ഇനി അകത്ത് കാങ്കർ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. നമുക്കിപ്പോൾ അതിൻ്റെ ക്രോപ്പ് കീറി പരിശോധിച്ചാലും നമുക്ക് അതൊക്കെ അറിയാൻ പറ്റിയേനെ. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ് പോസ്റ്റ്മോർട്ടത്തിന് അയക്കുക എന്ന് പറയുന്നത്, നമ്മൾ ഒട്ടും താല്പര്യപ്പെടാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ മറ്റ് ബേഡുകളുണ്ടുള്ളൊരു കെയറിങ് ആയിപ്പോലും നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പോലും നമുക്ക് അവനെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കുക എന്നുള്ളത് നമുക്ക് വളരെ ഒരു വിഷമമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അവനൊന്ന് കീറി നോക്കി അവന് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ പെരുമാറി ഒന്നും ചെയ്യാണ്ട് നമ്മൾ അവൻ്റെ ആ മരിച്ചു കിടക്കുന്നതായ വീഡിയോസും കാര്യങ്ങളും കുറച്ചെടുത്തിട്ട് അവൻ അതുപോലെ തന്നെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്താക്കി കുഴിച്ചിട്ടുകയാണ് ചെയ്തത്. അപ്പം ഇനി അവനിൽ നിന്നുള്ളൊരു ഒരുപാട് ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ബാക്കിയാക്കിക്കൊണ്ട് അവൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞേക്കുമാണ്. അപ്പം നമ്മുടെ ഇനിയുള്ള ബേഡുകൾ നമ്മൾ അതൊക്കെ നമ്മൾ ആലോചിച്ച് നമ്മളിനി അകത്ത് കാങ്ങറുണ്ടോ അതിനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ പരിശോധിച്ച് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഡോക്ടർമാർക്കും മറ്റും ചോദിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മളിഞ്ഞ് മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പം നിങ്ങളോടൊപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ ഈ വീഡിയോ ഞാൻ അങ്ങനെ പറയുന്നില്ല. ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളവരൊക്കെ നമ്മുടെ വീഡിയോ വന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ
ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ പ്രാവർത്തന മേഖലയിൽ സ്വാഭാവികമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ബാക്കിയുള്ള പേണ നല്ല രീതിയിൽ കെയർ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. നല്ല രീതിയിൽ നമുക്ക് ഇനി പ്രാവുകളെ വളർത്താനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.